വലിച്ചിടണം. ആ ആ വൈദ്യൻ കാലിൽ മരുന്ന് നമസ്കാരം. ജ്വല്ലർ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കമ്പത്താണ്. കമ്പത്ത് ചിന്നമന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്താണ്. ഇവിടെ ചുരുളിയപ്പൻ വൈദ്യശാല എന്ന് പറഞ്ഞ വൈദ്യശാലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഞാൻ വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജീവ് എന്ന് പറഞ്ഞ സുഹൃത്ത് ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് പുള്ളിയുടെ ഒരു കൈയും ഒരു കാലും ഒടിഞ്ഞിട്ടുണ്ട്. അപ്പം ആക്സിഡൻ്റ് തൃപ്പൂണിത്തുറ പുത്തൻകുരിശിൽ വെച്ചാണ് ആയത്. എറണാകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് തന്നു. അത് കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ഈ ചുരുളിയപ്പൻ വൈദ്യൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ മുറിവുകളും ഈ എല്ലിൻ്റെ ഒടിവൊക്കെ ഭേദമാകും എന്നൊരു അറിവ് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് ചുരുളിയപ്പൻ്റെ അടുത്ത് വന്നേക്കാണ്. ഇവിടുത്തെ ചികിത്സാ രീതികളും ചുരുളിയപ്പനെയൊക്കെ നമുക്കിപ്പോൾ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവരും വാ, നമുക്ക് ഒരുമിച്ച് ചുരുളിയപ്പൻ്റെ അടുത്തേക്ക് പോവാം. വാ. ഇപ്പോൾ സമയം കൃത്യം 7 മണിയായി. ഞങ്ങൾ വന്നതിന് മുമ്പ് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചിങ്ങമന്നൂരിൽ നിന്ന് വരുമ്പോൾ തന്നെ സുമേഷിനെ കണ്ടായിരുന്നു. സുമേഷാണ് നീല ഷർട്ട് ഇട്ടത്. തൊടുപുഴയിലുള്ള ഒരു പേഷ്യൻറ്റിനായിട്ട് വന്നേക്കാണ് സുമേഷ്. സുമേഷ് തൃപ്പൂണിത്തുറ അനുഗ്രഹ ആംബുലൻസിലെ ഡ്രൈവറാണ്. സുമേഷാണ് എനിക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നത് കറക്റ്റായിട്ട്. ഇനി ഞങ്ങൾ കൊണ്ടുവന്ന പേഷ്യൻറ്റിനെ എടുത്ത് ഞങ്ങൾ വൈദ്യനെ കാണിക്കാനായിട്ട് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. രാജീവിൻ്റെ കാലും കൈയും ഒടിഞ്ഞിട്ടുണ്ട്. ആദ്യം എത്തിയവരാണ് സീനിയോറിറ്റി അനുസരിച്ച് ചികിത്സിക്കുന്നത്. ഈ കാണുന്ന മരക്കഷ്ണം വെച്ചാണ് കെട്ടുന്നത്. മുഞ്ചൽ എന്നാണ് ആ മരത്തിൻ്റെ പേര്. കാലൊടിഞ്ഞിട്ട് 5ാമത്തെ തവണ വന്ന മുറിവ് ഭേദമായ ഒരു ചേട്ടനാണ് ഇപ്പോൾ കണ്ടത്. ഇത് ഇപ്പോൾ ആദ്യമായിട്ട് വന്ന ഒരു ചേട്ടനാണ്. കാല് ഒടിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ചികിത്സ ആരംഭിക്കാൻ പോകുന്നുള്ളൂ. ഇവിടെ മുണ്ട് വാങ്ങിക്കാൻ കിട്ടും. ആ മുണ്ട് കീറിയാണ് കെട്ടുന്നത്. നമ്മുടെ രാജീവിൻ്റെ കാലിലെ പ്ലാസ്റ്റർ കത്രിക വെച്ച് മുറിക്കുവാണ്. പ്ലാസ്റ്റർ വെട്ടിക്കളഞ്ഞിട്ട് വേണം ഇവിടുത്തെ മരുന്ന് തേച്ച് കെട്ടാനായിട്ട്. ഇതാണ് മരുന്ന്. ഇത് വൈദ്യശാലയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കടയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ കലക്കി മെത്ത് തേക്കുന്നത്. 125 രൂപയുണ്ടാണ് ഈ 4 പാക്കറ്റിന്. തീരെ വിലക്കുറവാണ് ഇവിടുത്തെ ഈ മരുന്നിന്. ആക്സിഡൻ്റ് ആകുമ്പോൾ നമ്മൾ എടുത്തൊരു എക്സ്റേ ഉണ്ടാവില്ല. ആ എക്സ്റേ ഒന്ന് കാണിക്കണം. ഇവിടെ എക്സ്റേ കാണിക്കുമ്പോൾ തന്നെ അവർ പറയും എത്ര ദിവസം കൊണ്ട് മാറും, എത്ര പ്രാവശ്യം ഇവിടെ വന്നും ഒക്കെ ക്ലിയറായിട്ട് പറയും. മാറുന്നതാണ് മാറുന്നതാണെന്ന് പറയും, അല്ലെങ്കിൽ അല്ലെന്ന് പറയും. നമ്മൾ രാജീവേട്ടൻ്റെ 4 പ്രാവശ്യം വന്നായെന്ന് പറഞ്ഞേക്കണം മൊത്തം. ഇപ്പോൾ ആദ്യത്തെ 1ാമത്തെ വരവാണെങ്കിൽ വന്നേക്കണം. അപ്പോൾ 4ാമത്തെ പ്രാവശ്യം ഇവിടെ നിന്ന് നടന്നു പോകുമെന്നാണ് വൈദ്യം പറഞ്ഞിരിക്കുന്നത്. രാജീവിൻ്റെ കൈയാണ് ആദ്യം ചികിത്സിക്കാൻ പോകുന്നത്. രാജീവിൻ്റെ കൈയിൻ്റെ ഒടിവ് കൂടാതെ കുഴയും തെറ്റിക്കിടക്കുവാണ്. അപ്പോൾ ഈ തുണിക്കഷ്ണം ഇങ്ങനെ കഷ്ണം തേച്ചിട്ട് എന്തോ ഒരു ഇത് ചെയ്യാനാണ് വൈദ്യം പോകുന്നത്. നമുക്ക് എന്താന്ന് കാണാം. ഒടിഞ്ഞ കൈ മുകളിലിട്ട് പൊക്കുവാണ്. വലിച്ചിടണം. ആ ഹാ വലിച്ചിട്ട് ആ കഷ്ണത്തിൽ ആ തുണിക്കഷ്ണം വെച്ച് അത് ലെവല് ചെയ്യുവാന്ന് തോന്നുന്നു വൈദ്യൻ. എന്തായാലും ഒറ്റയടിക്ക് പരിപാടി കഴിഞ്ഞു. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ആശുപത്രി കൊണ്ട് കൊടുക്കുന്ന കേസൊക്കെയാണ് ഈ 1800 രൂപയിലൂടെ തീർന്നു. ഇവിടെ വരാനുള്ള വാഹനത്തിൻ്റെ ചിലവ് മാത്രമുള്ളൂ നമുക്ക് ഇത്തിരി കൂടുതലായിട്ട് വരുന്നുള്ളൂ. നമ്മുടെ അനുഗ്രഹ ആംബുലൻസ് സുമേഷ്, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ആംബുലൻസിൻ്റെ എന്താവശ്യമുണ്ടെങ്കിലും അനുഗ്രഹയുടെ ഫോൺ നമ്പറിൽ വിളിക്കുക. ഫോൺ നമ്പർ 9847 44317. അപ്പോൾ വൈദ്യൻ എല്ലൊടിഞ്ഞ സ്ഥലത്ത് മരുന്ന് തേച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ വാങ്ങിച്ചു കൊടുത്ത മുണ്ട് വെച്ചാണ് കൈ കെട്ടുന്നത്. കെട്ടത് 5 ദിവസത്തേക്കുള്ള കെട്ടാണ് കെട്ടണത്. 5 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരാനാണ് വൈദ്യം പറഞ്ഞിരിക്കുന്നത്. 5 ദിവസം ഈ കെട്ടിൻ്റെ അകത്ത് തന്നെ നമ്മളിരിക്കണം. ഇനി കാലിലാണ് മരുന്ന് വെട്ടാൻ പോകുന്നത് കേട്ടോ. നല്ല ഒടിവുണ്ട്, ഞാൻ കണ്ടായിരുന്നു. പ്ലാസ്റ്റർ അയച്ചപ്പോൾ കാലിന് നല്ല മുറിവുണ്ട് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ വൈദ്യൻ കാലിൽ മരുന്ന് തേച്ചിട്ട് കെട്ടാൻ പോവുകയാണ്. ഇപ്പൊ വടി വെക്കണമെന്ന് ചോദിച്ചു. അപ്പൊ വടി വെച്ച് കഴിഞ്ഞാൽ കാല് നേരെ തന്നെ നിൽക്കും, നമുക്ക് എടുത്തിട്ട് പോകാനൊക്കെ പാടായിരിക്കും. അത് കാരണം രാജീവ് പറഞ്ഞു വടി വെക്കണ്ട, വടി വെക്കാതെ തന്നെ കെട്ടാനാ പറഞ്ഞു. കൃത്യ സ്ഥലത്ത് കെട്ടി, ഇനി കൈ കെട്ടി തൂക്കിടണം. അതിന് വേണ്ടി കെട്ടുവാണ്. അപ്പുറത്തൊരു ചേട്ടന് നല്ലോണം തിരുമുണ്ട് കേട്ടോ. ആ ചേട്ടൻ ഇതേപോലെ എന്തോ കുഴ തെറ്റി വന്നാണ്. ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ഇരുമ്പോൾ. അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇറങ്ങിയിട്ട് വേണം അടുത്ത ആൾക്കാർക്ക് കയറാനായിട്ട്. കൈ തൂക്കിട്ട് ഷോൾഡർ പൊട്ടി വെക്കല്ല. അപ്പൊ നമ്മുടെ ചുരുളിയപ്പം വൈദ്യനെയും സഹായികളെ കണ്ടല്ലോ. എല്ലാവരും വളരെ നല്ല മനുഷ്യരാണ്. ഇവിടെ അധികം ചാർജ് ഒന്നുമില്ല. നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ രാജീവ് ഏട്ടന് 1800 രൂപയായുള്ളൂ. പിന്നെ സഹായികൾക്ക് കുറച്ച് പൈസ കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ആ മരുന്ന് പൊടി വാങ്ങിക്കാനായിട്ട് ഏകദേശം 100 രൂപ ആയുള്ളൂ. വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ എല്ലാം കുടിഞ്ഞതൊക്കെ പെട്ടെന്ന്, അതായത് ഇനി 4 പ്രാവശ്യം വന്നു. അപ്പോൾ 1 പ്രാവശ്യം വന്നു, മൊത്തം 5 പ്രാവശ്യമാണ് വരേണ്ടത്. ആ എത്ര എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അവർ പറയും എത്ര പ്രാവശ്യം വന്നു. ശരിയാവേണ്ടതാണ് ശരിയാവുമെന്ന് പറയും, പിടിച്ചിരുന്നതാണ് പിടിച്ചിരുന്നതാണെന്ന് പറയും, ശരിയാകാത്തതാണ് ശരിയാവില്ല കൊണ്ടുപോക്കോളാൻ പറയും. അപ്പോൾ നമ്മുടെ ആളെ 1-5 പ്രാവശ്യം, അതായത് ഒരു ഒരു മാസത്തിന് 1.5 മാസത്തിനുള്ളിൽ റെഡിയായി കൊടുക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ജ്വല്ലാൾ വ്ളോഗിൻ്റെ ഗുഡ് ബൈ.